നമസ്കാരം. കഴിഞ്ഞ ദിവസം പത്തനംതിട്ട പ്രമാണത്തെ ഒരു വ്യവസായിയുടെ വാർത്ത ഞങ്ങൾ പുറത്തുവിട്ടിരുന്നു. അതായത് ഓഷ്യൻ റൂഫ്സ് ആൻഡ് ട്യൂബ്സ് എന്ന് പറയുന്ന ഒരു സ്ഥാപനം നടത്തുന്ന സിനിലാൽ എന്ന വ്യവസായിക്കുണ്ടായ ദുരവസ്ഥ. റോബിൻ പീറ്റർ എന്ന കോൺഗ്രസ് നേതാവ് നിരന്തരം വേട്ടയാടലിന്റെ പുറത്ത് അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന ദുഃഖങ്ങളും ദുരിതങ്ങളും ഈ നാട്ടിനോട് തുറന്നു പറഞ്ഞൊരു സാഹചര്യം. അത് ഒരു തരത്തിലും ഒരു ഫാബ്രിക്കേറ്റഡ് വാർത്തയല്ല, അത് ഒരാളുടെ അനുഭവം തന്നെയാണ്. ഈ കേരളത്തിൽ MSME ബിസിനസ്സുകൾ ആരംഭിക്കാൻ ഒരു അനുകൂല സാഹചര്യമുണ്ട് എന്ന് പറയുമ്പോൾ ഒരു വ്യവസായി ഈ നാട്ടിൽ ഒരു നിക്ഷേപം നടത്താൻ വരുമ്പോൾ അദ്ദേഹത്തിന് അനുഭവിക്കേണ്ടി വരുന്ന വേദനകൾ എത്രത്തോളം ഉണ്ടെന്ന് സിനിലാലിന്റെ വാക്കുകളിൽ കൃത്യമായി വെളിവായിരുന്നു. അതിനെതിരെ ഇപ്പോൾ വ്യാജ പ്രചരണങ്ങളൊക്കെ ചിലർ നടത്തുന്നുണ്ട്. എന്നിരുന്നാൽ കൂടിയും ഒരിക്കലും സത്യത്തെ നിഷേധിക്കാൻ കഴിയില്ല. റോബിൻ പീറ്റർ എന്ന വ്യക്തി എല്ലാവർക്കും അറിയാം, ഇപ്പോൾ ആറ്റിങ്ങൽ MP ആയിരുന്ന, നേരത്തെ കോന്നിയിലെ MLA അടൂർ പ്രകാശിന്റെ വലം കൈയാണ് ഈ പറയുന്ന റോബിൻ പീറ്റർ. അവിടെ ഒരു ജനസംസാരമുണ്ട്, അദ്ദേഹത്തിന്റെ ബിനാമി കൂടിയാണ് ഈ പറയുന്ന വ്യക്തി. ആ ബിനാമിയായ റോബിൻ പീറ്റർക്കും പിന്നെയും ബിനാമികളുണ്ട് എന്ന് സിനിലാലിന്റെ അനുഭവത്തിലൂടെ വ്യക്തമാവുകയായിരുന്നു. സിനിലാൽ അനുഭവിക്കേണ്ടി വന്ന ബുദ്ധിമുട്ടുകൾ, ഇപ്പോൾ അദ്ദേഹം ഏകദേശം ഒരു സംരംഭം തുടങ്ങാൻ ഈ നാട്ടിൽ വന്നിട്ട് ലൈസൻസ് കിട്ടാൻ വെയിറ്റ് ചെയ്തത് 3 വർഷമാണ്. 3 വർഷത്തിനിടെ ഒന്നും രണ്ടും പൈസയല്ല, 45 ലക്ഷം രൂപയുടെ ബാധ്യതയാണ് അദ്ദേഹത്തിന്റെ ചുമലിലേക്ക് വന്നു ചേർത്ത്. ഇപ്പോൾ അദ്ദേഹം നിയമ പോരാട്ടത്തിലൂടെയും ഇവരോട് സ്ട്രഗിൾ ചെയ്തും സർക്കാരിന്റെ ചെറിയ സഹായത്തിന്റെ പുറത്തും വ്യവസായം തുടങ്ങി അത് നേരിയ തോതിൽ ലാഭത്തിലേക്ക് കയറി വരുമ്പോൾ ഇപ്പോഴും വേട്ടയാടൽ നിർത്തുന്നില്ല. ആ പഞ്ചായത്തിന്റെ കീഴിൽ ഏതൊക്കെ തരത്തിൽ അദ്ദേഹത്തിന് ദ്രോഹങ്ങൾ ചെയ്യാൻ പറ്റുമോ ആ തരത്തിലൊക്കെയാണ് റോബിൻ പീറ്ററിന്റെ അണികളും റോബിൻ പീറ്ററും ചേർന്നിട്ട് അദ്ദേഹത്തിന് ബുദ്ധിമുട്ടുണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ചിലർ പറയുന്നുണ്ട് റോബിൻ പീറ്റർ ഒരു വലിയ മഹാനാണെന്ന്, ഒരു മഹാനുമല്ല എന്ന് അവിടെ അന്വേഷിച്ചപ്പോൾ ബോധ്യപ്പെടുകയാണ്. ചില സഭകളുടെ പിന്തുണയുണ്ടെങ്കിൽ അവരുടെ മുന്നിൽ വിനീതദാസനായി നിന്നാൽ എല്ലാ കാര്യങ്ങളും അതേപടി നടക്കുമെന്ന് റോബിൻ പീറ്റർ കരുതുന്നുണ്ട്. അതുകൊണ്ടാണ് അദ്ദേഹം പ്രമാണം പഞ്ചായത്തിൽ 5 വർഷം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്നപ്പോൾ എല്ലാ തരത്തിലും ഒരാൾക്ക് സർട്ടിഫിക്കറ്റ് കൊടുക്കാം അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കാം എന്നുള്ള സ്റ്റേജ് ഉണ്ടായിട്ട് പോലും പല തരത്തിലുള്ള മുട്ടാത്തർക്കം പറഞ്ഞ് അദ്ദേഹത്തെ വേട്ടയാടിയത് പോരാഞ്ഞിട്ട് ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഭൂമി പോലും BTRൽ നിലമല്ല എന്ന് മാറ്റിക്കൊടുക്കാതിരിക്കാൻ വേണ്ടി അദ്ദേഹം നിരന്തരം ഇടപെടൽ നടത്തുകയാണ്. ഈ വ്യവസായങ്ങൾ തുടങ്ങുമ്പോൾ ഈ നാട്ടിൽ ഒരു വലിയ പ്രശ്നമുണ്ട്. അതായത് വ്യവസായികളിൽ നിന്ന് എന്തൊക്കെ നേട്ടങ്ങൾ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും എന്നുള്ള ചിന്ത താഴേക്കിടയിൽ. അവർക്കൊന്നും പാർട്ടി ഒരു വലിയ ഘടകമൊന്നുമല്ല, അവരെല്ലാം വ്യക്തിപരമായിട്ട് വലിയ ബന്ധം പുലർത്തി അവർ ഒരുമിച്ച് നിന്ന് ചിലരെ ദ്രോഹിക്കാൻ ശ്രമിക്കുന്നവരുണ്ട്. എല്ലാവരുമല്ല, ഒരു ന്യൂനപക്ഷ വിഭാഗക്കാർ. ആ ന്യൂനപക്ഷ വിഭാഗക്കാരാണ് ഇപ്പോൾ ഇത്തരത്തിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ആ സിനിലാൽ എന്ന വ്യക്തിക്ക് ഇപ്പോൾ ഈ നാട്ടിൽ മറ്റൊരു വ്യവസായം കൂടി തുടങ്ങണമെന്ന താല്പര്യമുണ്ടെങ്കിൽ പോലും അദ്ദേഹത്തിന് അതിന് ധൈര്യം വരാത്തത് മറ്റു പഞ്ചായത്തുകളിൽ ചെന്നാൽ പോലും അത്തരത്തിലുള്ള വേട്ടയാടൽ ഉണ്ടാകുമോ എന്നുള്ള ഭയമാണ്. അത് കയ്യിലിരുന്ന 3.5 കോടി രൂപ ഒരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയതിനു ശേഷം വിഷം പോലും വാങ്ങിക്കാൻ കാശില്ലാത്തൊരവസ്ഥയിൽ അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന വേട്ടയാടൽ വളരെ ഗുരുതരമാണ്. ഈ പറയുന്ന റോബിൻ പീറ്ററൊന്നും ഒരു വിശുദ്ധ പശുവൊന്നുമല്ല, അവിടെ പല കാര്യങ്ങളിലും അന്വേഷിച്ചു. നല്ല രീതിയിൽ കൈമടക്ക് വാങ്ങിക്കുന്ന ഒരു നേതാവാണെന്ന് പല കോണുകളിൽ നിന്ന് അറിയാൻ കഴിഞ്ഞു. എന്തിനു പറയുന്നു, അവിടെ നടത്തുന്ന സ്ലോട്ടർ ഹൗസുകൾ അല്ലെങ്കിൽ ഈ അറവുശാലകളിൽ നിന്ന് പോലും അദ്ദേഹം പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന സന്ദർഭങ്ങളിൽ ലൈസൻസ് ഇല്ലാതെയും അല്ലെങ്കിൽ സാനിറ്റേഷൻ സർട്ടിഫിക്കറ്റിനും ഇല്ലാതെ പ്രവർത്തിച്ചതിന് മാസപ്പടി അദ്ദേഹം കൈമടക്ക് വാങ്ങിക്കൊണ്ടിരുന്നു എന്നുള്ള ആരോപണങ്ങൾ കേൾക്കാനിടയായി. ആ രീതിയിൽ എല്ലാ പ്രവർത്തനങ്ങളും നടത്തിയിട്ട് ഏതെങ്കിലും സഭയുടെ വിനീതദാസനായി നിൽക്കുമ്പോൾ അല്ലെങ്കിൽ മതത്തിന്റെ വിനീതദാസനായി നിൽക്കുമ്പോൾ താൻ സുരക്ഷിതനാണ്, പോരാത്തതിന് ഗോഡ്ഫാദർ ആയിട്ട് അടൂർ പ്രകാശിനെ പോലെ ഒരു വ്യക്തി ഉള്ളതുകൊണ്ട് അദ്ദേഹത്തിന് പരിക്കൊന്നും പറ്റില്ല എന്ന് അദ്ദേഹം കരുതിയിരിക്കുന്നു. ഇതൊന്നും പോരാത്തതിന് ഏറ്റവും അത്ഭുതമുളവാക്കിയ ഒരു കാര്യം, തിരുവനന്തപുരത്ത് നിന്ന് ഞങ്ങൾ പത്തനംതിട്ടയിൽ വന്ന് ഈ വാർത്ത ചെയ്യുമ്പോൾ മനസ്സിലാക്കിയ ഒരു കാര്യമുണ്ട്, അവിടുത്തെ മാധ്യമ ഗൂഢാലോചന പോലും ഇതിനെ കൃത്യമായി വെളിവാക്കേണ്ട ഒരു സന്ദർഭമാണ്. അതായത് ഈ പറയുന്ന നേതാക്കന്മാർ പറയുന്ന വാർത്തകൾ മാത്രമേ മനോരമ പോലുള്ള മാധ്യമങ്ങളിൽ പോലും പോകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം. മനോരമ പത്രത്തിന്റെ റിപ്പോർട്ടറെ നേരിട്ട് പോയി സമീപിച്ച അനുഭവം ഈ വ്യക്തിക്കുണ്ട്. അദ്ദേഹം കൃത്യമായിട്ട് അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞപ്പോൾ ഈ വാർത്തയൊന്നും ഇവിടെ സ്റ്റേറ്റ് എഡിഷനിലോ ജില്ലാ എഡിഷനിലോ കൊടുക്കാൻ പറ്റില്ലെന്നാണ് മനോരമയുടെ പ്രതികരണം. കാര്യം മനോരമയ്ക്ക് വേണ്ടത് റോബിൻ പീറ്ററാണ്. റോബിൻ പീറ്റർ എന്ന് പറയുന്നത് സഭയുടെ വേണ്ടപ്പെട്ട ഒരു നേതാവാണ്. അപ്പോൾ അവരെ ഇല്ലാതാക്കാൻ വേണ്ടി മനോരമ നിൽക്കുമോ? ഇതുപോലെ തന്നെയാണ് മറ്റ് പല മാധ്യമങ്ങളുടെയും അവസ്ഥ. അവർ ഈ പറയുന്ന നേതാക്കന്മാരോടൊപ്പം നിന്നിട്ട് അവർ ചെയ്യുന്ന കൊള്ളരുതായ്മകൾക്ക് കുടപിടിക്കുകയാണ്. എന്തൊരു ദ്രോഹ പ്രവൃത്തിയാണ്! മാധ്യമങ്ങൾ ഇവിടെ പറയുന്നത് പ്രതിപക്ഷമാണെന്ന്. പ്രതിപക്ഷം എന്നാൽ പ്രതിപക്ഷത്ത് നിൽക്കുന്ന നേതാക്കന്മാരുടെ കൂടെ നിന്നിട്ട് അവർ പറയുന്ന വാർത്ത കൊടുക്കുന്നതല്ല മാധ്യമങ്ങളുടെ ജോലി എന്ന് പറയുന്നത്.
സർക്കാരിനെ വിമർശിക്കാൻ വേണ്ടി അവർ പറയുന്ന വാക്കുകൾ മാത്രം പുറത്തു പോകുന്നു. എന്നാൽ അതേ സമാനമായ രീതിയാണ് ഈ പറയുന്ന മാധ്യമങ്ങൾ അവിടുത്തെ പ്രാദേശിക നേതാക്കന്മാർക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത്. ഒരു വ്യവസായി ഒരു സംരംഭം കൊണ്ടുവരാൻ ശ്രമിക്കുമ്പോൾ അദ്ദേഹത്തെ ദ്രോഹിക്കുന്ന ഈ നടപടി കണ്ടിട്ട് അവർ മൗനം അവലംബിക്കുകയാണ്. ഇതാണോ മാധ്യമ പ്രവർത്തനം എന്ന് പറയുന്നത്? ഇതൊന്നുമല്ല, റോബിനെതിരെ അവിടെ അന്വേഷിച്ചപ്പോൾ ഒരുപാട് പരാതികൾ വരുന്നുണ്ട്. പക്ഷെ അദ്ദേഹത്തിനെതിരെ നേരിട്ട് ആരും ആ പരാതി പറയാൻ തയ്യാറല്ല. നേരിട്ട് പരാതി പറഞ്ഞാൽ ഇനി അദ്ദേഹത്തിന്റെ അപ്രീതിക്ക് മാത്രമായാൽ നിരവധി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന കാരണത്താൽ പലരും ഈ കാര്യത്തിൽ നിശബ്ദത പാലിക്കുകയാണ്. പിന്നെ സഭയ്ക്കും വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് ഈ പറയുന്ന റോബിൻ പീറ്റർ എന്ന് പറയുന്നത്. അപ്പോ അത്തരത്തിലൊരു വ്യക്തി ഒരു കപടനായ രാഷ്ട്രീയക്കാരനാണെന്ന് പല അനുഭവങ്ങളും ഒപ്പം സിരിലാലിന്റെ അനുഭവം കൊണ്ട് വ്യക്തമായിട്ടുണ്ട്. എന്നിരുന്നാൽ കൂടി അദ്ദേഹം വീണ്ടും അവിടെ നിന്ന് ജയിച്ചു കയറി ഇപ്പോൾ ജില്ലാ പഞ്ചായത്ത് അംഗമായിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഈ സഭയുടെ പിന്തുണ കൊണ്ട് വിജയിച്ചു കയറി പോകാൻ കഴിയുന്നു എന്നുള്ളതാണ് പൊതുവായിട്ടുള്ള ഒരു ആരോപണം. പിന്നെ കോന്നി മണ്ഡലത്തിൽ ഇക്കുറി അദ്ദേഹം മത്സരിച്ചു. അപ്പോ അടൂർ പ്രകാശ് കഴിഞ്ഞ തവണ തന്നെ അദ്ദേഹം ലോക്സഭയിലേക്ക് മത്സരിക്കാൻ പോയപ്പോൾ തനിക്ക് പിൻഗാമിയായി വരേണ്ടത് റോബിൻ പീറ്ററാണെന്ന് വാശി പിടിച്ചിരുന്നു. പക്ഷേ അത് കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കാത്ത സാഹചര്യത്തിലാണ് അവിടെ ഈ പറയുന്ന അടൂർ പ്രകാശ് തന്നെ കാലുവാരി കോൺഗ്രസിനെ തോൽപ്പിച്ചൊരു സാഹചര്യമുണ്ടായി. ഇപ്പോ രണ്ടാം തവണ ഇപ്പോ അടൂർ പ്രകാശ് നേരിട്ടിറങ്ങി റോബിൻ പീറ്ററുമായി കോന്നി മൊത്തം നടന്ന് ജയിപ്പിക്കാമെന്ന് കരുതി. പക്ഷേ നടന്നില്ല. ജനങ്ങൾ കുറെ കാപട്യങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഈ കൂട്ടുകച്ചവടമാണല്ലോ മൊത്തത്തിൽ നടക്കുന്നത്. ആ കൂട്ടുകച്ചവടത്തിന്റെ ഒരു ബലിയാടാണ് ഈ പറയുന്ന പാവപ്പെട്ട സിനിലാൽ എന്ന് പറയുന്ന വ്യവസായി. അദ്ദേഹം പോണ്ടിച്ചേരിയിൽ നിന്ന് വ്യവസായം കഴിഞ്ഞ് ഈ നാട്ടിലേക്ക് വരുമ്പോൾ അദ്ദേഹത്തെ ഇപ്പോൾ എത്രത്തോളം ബുദ്ധിമുട്ടിക്കാൻ പറ്റുമോ ആ രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ അദ്ദേഹത്തിന്റെ മേലിലേക്ക് ചാരിവിടുകയാണ്. അതിന് മറയാക്കുന്നത് പഞ്ചായത്തും ഭരണാധികാരവുമാണ്. ഈ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ സ്വാധീനിച്ചിട്ടാണ് ഒരു വ്യക്തിയെ നിരന്തരം ഇങ്ങനെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. അദ്ദേഹം ഒരു ഓട് ഫാക്ടറി കൂടി ഈ പറയുന്ന ജില്ലയിൽ തുടങ്ങണമെന്ന് ആഗ്രഹിച്ചിരുന്നതാണ്. പക്ഷെ ഇപ്പോൾ അതിൽ നിന്ന് പിന്നോക്കം പോയിരിക്കുന്നത് ഈ തരത്തിൽ ഒരു സംഭവത്തിലൂടെ തന്നെ അദ്ദേഹം ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിരിക്കുകയാണ്. കേരളം വ്യവസായ സൗഹൃദമല്ല എന്നൊരു വ്യവസായി പറയേണ്ടി വരുന്നത് അദ്ദേഹത്തിന്റെ മുൻകാല അനുഭവങ്ങളിലൂടെയാണ്. പോണ്ടിച്ചേരിയിൽ ഒരുപാട് കാലമായി വ്യവസായം നടത്തിയിരുന്ന അദ്ദേഹത്തിനാണ് ഇപ്പോൾ ഈ നാട്ടിലേക്ക് വരുമ്പോൾ ഇത്രയും വലിയ ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അദ്ദേഹം തുറന്നു പറയുകയാണ്, കേരളത്തിൽ MSME വ്യവസായങ്ങൾ ആരംഭിക്കണമെങ്കിൽ സർക്കാർ തലത്തിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തി ഏകജാല സംവിധാനം കൊണ്ടുവരണം. അതായത് അപേക്ഷിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ഒടുവിൽ ലൈസൻസ് മാത്രം കിട്ടുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ വേണം. അല്ലാതെ എന്ത് കാര്യത്തിനും ഇട്ട് നടത്തിക്കുക, കയറി ഇറങ്ങി നേതാക്കന്മാരുടെ പുറകെ നടക്കുക, കൈമടക്ക് നൽകുക, അതും പോരാഞ്ഞിട്ടും ഒരു കാലത്തും ഇവർക്ക് ലൈസൻസും കിട്ടത്തില്ല. ഈ നടന്ന് അവർ മടുത്ത് ഈ പദ്ധതി ഉപേക്ഷിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തണമെന്നുള്ളതാണ് ഇവിടത്തെ ഒരു കീഴ്വഴക്കം എന്ന് പറയുന്നത്. ഈ കാര്യങ്ങൾക്കാണ് ആദ്യഘട്ടത്തിൽ സർക്കാർ മാറ്റങ്ങൾ കൊണ്ടുവരേണ്ടത്. സിനിലാൽ ഒരു ഒറ്റപ്പെട്ട ഉദാഹരണമാണെന്ന് പറയാൻ കഴിയത്തില്ല. അദ്ദേഹത്തിന്റെ പല അനുഭവങ്ങളും ഇപ്പോൾ ഈ വേട്ടയാടൽ തീർന്നില്ല എന്ന് പറയാൻ കാരണം അദ്ദേഹത്തിന്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് കുറച്ച് സ്ഥലം പിടിച്ചെടുക്കാൻ വേണ്ടി, അതും ഒരു പൈസ ചെലവാക്കാതെ റിയൽ എസ്റ്റേറ്റ് മാഫിയ കളിച്ച് ഒരു അംഗനവാടിയെ മറയാക്കി ആ നാട്ടിൽ ഒരു ബിസിനസ് നടത്താൻ ഇവർ തീരുമാനിച്ചിരിക്കുകയാണ്. അതായത് 11 സെന്റ് സ്ഥലവും മേടിച്ചതിന് ശേഷം അവിടെ ഒരു അംഗനവാടി കൊണ്ട് കെട്ടിയിട്ടുണ്ട്. ഈ അംഗനവാടിയിലേക്ക് പോകാൻ വഴി ഏതാണെന്ന് ചോദിച്ചാൽ അത് വെള്ളത്തിൽ വരയ്ക്കേണ്ടി വരും. ഈ സിനിലാൽ എന്ന് പറയുന്ന വ്യക്തിക്ക് അവിടെയുള്ള കുറച്ച് ഭൂമിയുണ്ട്. ആ ഭൂമിയിൽ നിന്ന് ഓസിന് ഇവർക്ക് വഴിയും കൂടി കൊടുക്കണം. അപ്പോ ആ വഴി ഓസിന് കിട്ടുകയും ചെയ്യും. ബാക്കിൽ അവർ റിയൽ എസ്റ്റേറ്റ് നടത്തിയത് അതാണ് റോബിൻ പീറ്ററും അദ്ദേഹത്തിന്റെ ബിനാമിയും ചേർന്ന് അവർക്ക് മറിച്ചടിച്ച വസ്തുവിന് വഴിയാകുന്നു. അത് വീട് വെക്കാനൊക്കെ വിട്ടുകൊടുക്കുന്നു. അവർക്ക് ആ തരത്തിൽ ഗുണകരമായിട്ടുള്ള സാമ്പത്തികം വന്നു ചേരുന്നു. ഈ തരത്തിലുള്ള മോശ ഇടപെടലുകളാണ് ഈ റോബിൻ പീറ്ററുടെ ഭാഗത്തു നിന്നുണ്ടായതെന്ന് ഒരാൾ സാക്ഷ്യപ്പെടുത്തുമ്പോൾ അത് കൃത്യമായി അന്വേഷിക്കുമ്പോൾ അതിൽ യാഥാർത്ഥ്യമുണ്ടെന്ന് ബോധ്യപ്പെടുകയാണ്. കേരളത്തിലെ വ്യവസായ വകുപ്പ് ഇത്തരം വ്യവസായികൾ സിനിലാൽ ഒരു ഉദാഹരണം മാത്രമാണ്. കേരളത്തിൽ ഒരുപാട് പേർ ഇത്തരത്തിൽ അവരുടെ പരാതി പോലും മാധ്യമങ്ങൾക്ക് മുന്നിൽ പറഞ്ഞാൽ പോലും പുറം ലോകത്ത് വരാറില്ല. കാര്യം അവർക്ക് താല്പര്യം ചില നേതാക്കന്മാരെയാണ്. അത്തരം വിഷയങ്ങൾ ഇവിടെ ഒരു ഓൺലൈൻ പോർട്ടലോ അല്ലെങ്കിൽ വ്യവസായികളുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ അല്ലെങ്കിൽ സംരംഭകരുടെ പ്രശ്നങ്ങൾ കേൾക്കാനോ തദ്ദേശാടിസ്ഥാനത്തിൽ തന്നെ വ്യവസായ വകുപ്പ് ഒരു സംവിധാനം കൊണ്ടുവരണം. അവർക്ക് പരാതി ഉണ്ടെങ്കിൽ ഉന്നയിക്കണം, അത് മന്ത്രിതലത്തിൽ എത്തിപ്പെടാൻ വേണ്ടിയുള്ള സംവിധാനമൊരുക്കണം. അല്ലാതെ പ്രാദേശിക തലത്തിൽ ഇവരെ പന്ത് തട്ടും പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തട്ടി ചിലർ നിർവൃതി അടയുന്നുണ്ട്. അത്തരം ഒരു സംവിധാനം പൊളിയേണ്ട കാലഘട്ടം ആയിരിക്കുന്നു. റോബിൻ പീറ്റർ എന്ന വ്യക്തി നടത്തിയിട്ടുള്ള ഈ പ്രവർത്തനങ്ങൾ ഈ നാട്ടിൽ മറ്റൊരു പ്രദേശത്ത് ആവർത്തിക്കപ്പെടാതിരിക്കണമെങ്കിൽ അതിൽ സർക്കാർ ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. വ്യവസായ വകുപ്പ് ഇവിടത്തെ സംരംഭകർ ആരൊക്കെയാണ്, ഏതൊക്കെ തലത്തിൽ അവർ വരുന്നുണ്ട് എന്നുള്ളത് പഞ്ചായത്ത് തലത്തിൽ തന്നെ മോണിറ്ററിംഗ് സംവിധാനം വെച്ചില്ലെങ്കിൽ ഒരുപാട് നിക്ഷേപകരെ നമുക്ക് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുമെന്ന് സിനിലാലിലൂടെ വ്യക്തമാവുകയാണ്.